ഏവർക്കും ഹൃദയം നിറഞ്ഞ പ്രണാമം. ശ്രീനാരായണ ധർമ്മത്തിലെ ബാലോപചരണമാണ് ചർച്ചാവിഷയമായിരിക്കുന്നത്. അതിലെ 116-ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ ചിന്താവിഷയമാക്കി എടുത്തിരിക്കുന്നത്. നല്ല ഭക്ഷണം കൊടുത്തു വേണം കുഞ്ഞിനെ വളർത്തുവാനെന്ന് പറഞ്ഞു. ഭക്ഷണക്രമം മനസ്സിലാക്കേണ്ടത് ഗുരുക്കന്മാരുടെ വചസ്സുകളിൽ നിന്ന് തന്നെയാണ്. ഡയറ്റ് കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മാസ്റ്റർ ഡിഗ്രി എടുത്ത ആളുകൾ സമൂഹത്തിലുണ്ടാവും. യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അവർ പഠിച്ച് അവർക്ക് ലഭ്യമായ അറിവുകൾ നല്ലത് തന്നെ. ആ അറിവുകൾ ഗുരുക്കന്മാരുടെ വാക്കുകളുമായിട്ട് ചേരുന്നെങ്കിൽ മാത്രം സ്വീകരിക്കുക, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയേണ്ടതുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ യൂണിവേഴ്സിറ്റി തലത്തിൽ അല്ലെങ്കിൽ ഔപചാരികമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൂടി കിട്ടുന്നത് വികലവീക്ഷണം എന്നൊരു കാര്യത്തിൽ നിന്ന് ഉടലെടുത്ത പല അറിവുകളും, അതിന് പൂർണ്ണതയുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് പറഞ്ഞ ഒരു കാര്യം ഒരു 5 വർഷമോ 10 വർഷമോ കഴിയുമ്പോൾ അത് മാറ്റി പറയുന്നതായിട്ട് കാണുന്നുണ്ട്. 10-20 വർഷം മുമ്പൊക്കെ ഇവിടുത്തെ ഡോക്ടർമാർ പറയും അമ്മമാരോട് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ അധികം കൊടുക്കരുതെന്ന് പറയുമായിരുന്നു. ഇപ്പൊ അത് മാറി, ധാരാളം പാല് കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവരുടെ വാക്കുകള് പലപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഗുരുക്കന്മാർ പറഞ്ഞ ഒരു 10,000 വർഷം മുമ്പ് ഉപനിഷത്തിലോ അല്ലെ അതേപോലെ ആയുർവേദ ശാസ്ത്രത്തിലോ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും മാറ്റമില്ലാതെ തന്നെ നിൽക്കുന്നു, വർത്തിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആധുനിക കാലത്തെ വിദ്യ നമുക്ക് സ്വീകരിക്കാം, തടസ്സമൊന്നുമില്ല. പക്ഷേ അത് പൗരാണികമായിട്ടുള്ള അല്ലെ പുരാതനമായ ഗുരുക്കന്മാരുടെ വയസ്സുകളോട് ചേരുന്നതും യുക്തിക്ക് നിരക്കുന്നതും അനുഭവത്തിന് വിരുദ്ധമല്ലാത്തതുമായിരിക്കണം. ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ച് ഭഗവത്ഗീത 17-ാം അധ്യായത്തിൽ വളരെ ഭംഗിയായിട്ടൊരു വിവരണം നടക്കുന്നുണ്ട്, തരുന്നുണ്ട്. 3 തരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്: രാജസികവും സാത്വികവും താമസികവും. സാത്വികം, രാജസികം, താമസികം എന്ന 3 ഗുണങ്ങളാണ് ഈ പ്രകൃതിയിലുള്ളത്. ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല, ആഹാര വിഹാരം ഒക്കെ ഉണ്ട്, കൂട്ടുകാരെ സ്വീകരിക്കുന്നതിലെ മറ്റു കാര്യങ്ങളിലെല്ലാം ഉണ്ടിത്. വാക്കുകളിലെ, പ്രവൃത്തിയിലെ, ഭക്ഷണ കാര്യത്തിലെ, പാനീയത്തിലെ, എടുപ്പിലെ, ഇതിനകത്തെല്ലാം ഈ 3 തരം ഗുണഗണങ്ങളെയും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിലെ 3 തരം ഭക്ഷണങ്ങൾ എപ്രകാരമാണെന്ന് 17-ാം അധ്യായത്തില് 8, 9, 10 ശ്ലോകങ്ങളിലെ വിവരിക്കുന്നുണ്ട്. 8-ാമത്തെ ശ്ലോകം സാത്വികമായിട്ടുള്ള ആഹാരം എങ്ങനെയുള്ളതായിരിക്കണമെന്ന്, ആയുസ്സത്വ ബലാരോഗ്യ സുഖപ്രീതി വിവർദ്ധനാഹ രസ്യ സ്നിഗ്ധ സ്ഥിരാ ഹൃദ്യ ആഹാര സാത്വികപ്രിയാഹ. സാത്വികപ്രിയന്മാരായിട്ടുള്ളവരുടെ ആഹാരം എങ്ങനെയാണ്? ആയുസ്സ ഉത്സാഹം, ശക്തി, രോഗരാഹിത്യം, ചിത്തപ്രസാദം, അഭിരുചി ഇവ വർദ്ധിപ്പിക്കുന്നവകളും രസങ്ങളോടുകൂടിയവളും കൂടിയവയും സ്നിഗ്ധങ്ങളായതും, എന്നുവെച്ചാൽ നെയ് മുതലായ വാജ്യപ്രധാനമായ കാര്യങ്ങൾ കൂടുതലുള്ളതും, സ്ഥിരാഹ ദേഹത്തിൽ കൂടുതൽ സമയം നിൽക്കുന്നതും, ഹൃദ്യാഹ കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ല സന്തോഷം തോന്നുന്നതുമായിട്ടുള്ള ആഹാരമാണ് സാത്വികപ്രദമായ അല്ലെ സാത്വികമായിട്ടുള്ള ആഹാരം. അത് ആയുഷിനെ, ഉത്സാഹത്തെയും ശക്തിയൊക്കെ വർദ്ധിപ്പിക്കുന്നതായിരിക്കണം ഭക്ഷണം. രസ്യ രസത്തോടു കൂടിയങ്ങളായിരിക്കണം. രസം എന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡ് ഭാവം കൂടുതലുള്ളതായിരിക്കണം. സ്നിഗ്ധം നെയ്യുടെ അംശം, എണ്ണയുടെ അംശമൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉണ്ടാവണം. സ്ഥിരമായിരിക്കണം, ഇത് കഴിച്ചാൽ ശരീരത്തിൽ കൂടുതൽ സമയം ഊർജം നിൽക്കുന്നതായിരിക്കണം. ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ആഹാരം
ആണ് ഇത്തരത്തിലുള്ള ആഹാരമാണ് സാത്വികമായ ആഹാരം. സാത്വിക ക്രമം എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ആഹാരം സ്വീകരിക്കുന്ന ആളുകളെയാണ്. അപ്പൊ സാത്വികമായ ആഹാരം ഇത്തരത്തിലുള്ളതാണ്. പിന്നീട് രാജസമായിട്ടുള്ള ആഹാരം എങ്ങനെയാ? കട്ടു അമ്ല ലവണാത്യുഷ്ണ തീഷ്ണ രൂക്ഷ വിദാഹിന ആഹാര രാജസസ്യേഷ്ട ദുഃഖ ശോകാമയപ്രദാഹ. കട്ടു അമ്ല ലവണാത്യുഷ്ണ തീഷ്ണ രൂക്ഷ വിദാഹിന എന്തൊക്കെയാണ്? രൂക്ഷമായിട്ടുള്ള കടു, കയ്പ്, അതിയായ കയ്പ്, പുളിപ്പ്, അമ്ലം, ലവണം, ഉപ്പ്, അത്യുഷ്ണം, ചൂട്, തീഷ്ണം, എരിവ്, രൂക്ഷം, രൂക്ഷത തോന്നുന്നത്, വിദാഹിനം, ദാഹത്തെ ഉണ്ടാക്കുന്നത്, ദുഃഖശോകാമയപ്രദാഹ, ദുഃഖത്തെയും ശോകത്തെയും രോഗത്തെയും നൽകുന്ന ആഹാര രാജസസ്യ ഇഷ്ട. ഇങ്ങനെയുള്ള ആഹാരങ്ങൾ രാജസികന്മാരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അവർക്കെല്ലാം അതിയായിട്ടുള്ളതാവണം. കയ്പ്, പുളിപ്പ്, ഉപ്പ്, ചൂട്, എരിവ്, ദാഹത്തെ ഉണ്ടാക്കുന്ന ഇതെല്ലാം, അതി ആയിട്ട് വരുന്നതെല്ലാം ഭക്ഷണപദാർത്ഥങ്ങളിൽ ദാഹത്തെ ഉണ്ടാക്കും. വലിയ കയ്പ്പ ഉള്ള ആഹാരത്തോട് അവർക്ക് വളരെ പഥ്യമായിരിക്കും. പുളിപ്പുണ്ടാവട്ടെ, ഉപ്പ് ഇച്ചിരി, എത്ര ഉപ്പിട്ടാലും അവർക്ക് അധികമാവില്ല. എത്ര ചൂടുള്ളതാണെങ്കിലും ഇവർക്ക് ചൂട് അനുഭവപ്പെടാത്ത ഒരു തരത്തിലായിരിക്കും. നമ്മൾ ചൂടുള്ള ചായ കയ്യിൽ ഗ്ലാസ് പൊള്ളുന്ന രീതിയിൽ അങ്ങോട്ട് കൊടുത്താൽ ഇവർ ചോദിക്കും, ഇതെന്താ ഇതിന് ചൂടില്ലേ എന്ന് ചോദിക്കും. പിന്നെ രൂക്ഷമായിരിക്കും, അത് കഴിച്ചാലാണ് ശരീരത്തിന് ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എപ്പോഴും ദാഹത്തെ ഉണ്ടാക്കും. വളരെയധികം എരിവ് കഴിച്ച ഉടനെ നമ്മൾ വെള്ളം കുടിക്കണ്ടേ? നല്ല എരിവ് ഉള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൂക്കിക്കൂടെയും കണ്ണിക്കൂടെയൊക്കെ വെള്ളം വരാൻ തുടങ്ങും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ? ശരിക്കും പറഞ്ഞാൽ ഈ ഭക്ഷണം എനിക്ക് യോജിച്ചതല്ല എന്ന് ശരീരം പറയുകയാണ്. ഇത് താങ്ങാനുള്ള ശേഷി എൻ്റെ ശാരീരിക അവയവങ്ങൾക്കില്ല എന്നുള്ളതിൻ്റെ ഒരു സിംറ്റമാണ് ഈ വെള്ളം വരുന്നതും മുകള വരുന്നതുമൊക്കെ. പക്ഷേ ഈ രാജസികന്മാരതൊന്നും കാര്യമാക്കില്ല, കുറച്ച് വെള്ളം കുടിച്ചിട്ട് വീണ്ടും കഴിക്കും. ഇതിൻ്റെയൊക്കെ പരിണത ഫലം എന്താണ്? ദുഃഖശോകാമയപ്രദാഹ, ദുഃഖത്തെയും ശോകത്തെയും രോഗത്തെയും ഉണ്ടാക്കുന്നവയാണ്. ഇനി മറ്റൊരു വിഭാഗക്കാരുണ്ട്, താമസികന്മാർ. ആ താമസികന്മാരുടെ രീതി എങ്ങനെയാണ്? യാതയാമം ഗതരസം പൂതി പരിയുഷിതം ചെയ്ത് ഉച്ഛിഷ്ടമവധി ചാമേദ്യം ഭോജനം താമസപ്രിയം. യാതയാമം, ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നിരവധി യാമങ്ങൾ കഴിഞ്ഞത്, വളരെയധികം സമയം കഴിഞ്ഞത്, ഗതരസം, അതിൻ്റെ യഥാർത്ഥ രസമെല്ലാം പോയിപ്പോയത്, പൂതി, ദുർഗന്ധമുള്ളത്, പരിയുഷിതം, വളരെ നേരത്തെ പാകം ചെയ്തത്, തലേന്നാളൊക്കെ പാകം ചെയ്തത്, ഉച്ഛിഷ്ടം, മറ്റുള്ളവർ കഴിച്ചതിൻ്റെ ബാക്കി, അമേധ്യം, അശുദ്ധമായതും ആയിട്ടുള്ള ആഹാരം എന്താണോ അതാണ് താമസികന്മാർക്കിഷ്ടം. താമസികന്മാരായിട്ടുള്ള ആളുകൾക്കിഷ്ടം ഇത്തരത്തിൽ വളരെയധികം സമയം കഴിഞ്ഞത്. ഒരു യാമം എന്ന് പറയുന്നത് 2.5 മണിക്കൂറോ മറ്റാ. അപ്പം ഈ 2.5 മണിക്കൂറിനും ഭക്ഷണം കഴിച്ചിരിക്കണമെന്ന്. പക്ഷേ ഇത് രാവിലെ വയ്ക്കുന്നത് ഉച്ചയ്ക്കും കഴിച്ചു, വൈകിട്ടും കഴിച്ചു, പിറ്റേ ദിവസവും കഴിച്ചാൽ അത് എത്രയോ യാമങ്ങൾ കഴിഞ്ഞു പോയി. അതിന് ദുർഗന്ധം വന്നിരിക്കും. പക്ഷേ താമസികന്മാർക്ക് ആ ദുർഗന്ധം ഒരു പ്രശ്നമേ അല്ല. തലേന്നാൾ പാകം ചെയ്തതായിരുന്നാലും ദുർഗന്ധമുള്ളതായിരുന്നാലും വേറൊരു ഭക്ഷിച്ചതിൻ്റെ ബാക്കിയായിരുന്നാലും ഇവർക്ക് കഴിക്കുന്നതിൽ ഒരു മടിയില്ല. അപ്പം ഇത്തരം ഭക്ഷണമാണ് താമസികമായ ഭക്ഷണം. ഇവിടെ നമ്മൾ ബാലോപചരണത്തിൽ ഗുരു പറഞ്ഞു തരുന്നത് സാത്വികമായ ഭക്ഷണം വേണം കുഞ്ഞിന് കൊടുക്കുവാൻ. ഭോജ്യേന ശുചിന എന്നാണ് ഗുരു പറഞ്ഞത്. നല്ല ശുചിയായ ഭക്ഷണം. ഗുരു ആ ശുചിയായ ഭക്ഷണം ഏതാന്ന് പ്രാസംഗികമായിട്ട് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മത്സ്യമാംസാദികൾ കഴിക്കരുത്, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള. ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്ന ഒരു ആള് പറയുകയാണ് എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞാൽ ഡോക്ടർ അന്നേരം പറയാം ഇതാണ് ഈ രോഗത്തിൻ്റെ മൂല കാരണം. അതുകൊണ്ട് നിങ്ങൾ ധാരാളം ഇറച്ചിയും മീനും കൂട്ടണം, പിള്ളേർക്ക് ഇഷ്ടം പോലെ മീൻ കൊടുക്കണം,
മുട്ട കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവനെ രോഗികളാക്കുന്ന ഫുഡായിരിക്കും അവർ പറയുന്നത്. അവർക്കതേ അറിയാവുള്ളൂ. അവർ ഗുരുവിൻ്റെ ദർശനമോ ഈ തരം സാത്വിക ദർശനമോ എല്ലാം പഠിച്ചവരാണോ? ആരോ പറഞ്ഞു അതിൻ്റെ കലോറിയൊക്കെ വേണമെന്ന് വെച്ചാൽ അവർ പറയും. പക്ഷെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മത്സ്യമാംസാദികളിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെജിറ്റബിൾസിൽ അടങ്ങിയിട്ടുണ്ട് ഇതിനേക്കാൾ കൂടുതലായിട്ട്. അതുകൊണ്ട് വെജിറ്റബിളും ഫ്രൂട്ടും ഒക്കെ കഴിച്ചാൽ ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. ഈ ശവം കറി അകത്തേക്ക് വിടണമെന്നില്ല. എന്നിട്ട് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് മത്സ്യവും മാംസവും ഒന്നും പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ അവർ ആരോഗ്യമില്ലാത്തവരായി പോകും, രോഗികളായി പോകും എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഏറ്റവും ആരോഗ്യമുള്ള ആളുകളെയാണല്ലോ പട്ടാളത്തിലെടുക്കുന്നത്. പട്ടാളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഏറ്റവും അധികം സോൾജിയേഴ്സും വന്നിരിക്കുന്നത് പഞ്ചാബിൽ നിന്നൊക്കെയാണ്. നല്ല പൂമ്പഴം പോലെ ഇരിക്കുന്നവർ, നല്ല മിടുക്കന്മാർ, അജാനുബാഹുക്കൾ, അവരെല്ലാം പ്യുവർ വെജിറ്റേറിയന്മാരായിരിക്കും. ആശുപത്രി ചെന്ന് നോക്ക്, നമ്പൂരി സമുദായത്തിൽപ്പെട്ടത്, ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ട ആളുകൾ വളരെ വിരളമായിട്ടായിരിക്കും അവിടെ ഫാനിൻ്റെ ലീഫ് എണ്ണിക്കൊണ്ട് കിടക്കുന്നത്. ഈ മത്സ്യവും മാംസവും തിന്നുന്ന ഈ പറഞ്ഞ രാജസികവും താമസികവുമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും ഏറെയും രോഗികൾ. ഈയിടെ റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ നടത്തിയ ഒരു റിസർച്ചിൽ, RCC നടത്തിയ റിസർച്ചിൽ അവർ കണ്ടെത്തിയത് മത്സ്യവും മാംസത്തിൻ്റെ അമിത ഉപയോഗമുള്ള സമൂഹത്തിലുള്ള ആളുകളാണ് അവിടെ കൂടുതലുള്ളത്. മത്സ്യവും മാംസവും കഴിക്കാത്തവരെ വിരളമായിട്ടേ ക്യാൻസർ സെൻ്ററിൽ കാണുന്നുള്ളൂ എന്ന് അവിടുത്തെ പഠനമുണ്ട്. പക്ഷെ അതൊന്നും പുറത്തു വിടത്തില്ല, കാരണം അതിനകത്തെ ദയനീയമായ അവസ്ഥ. എന്തും ആവട്ടെ, കുഞ്ഞുങ്ങൾക്ക് ഈ സാത്വികമായ ഭക്ഷണം കൊടുത്ത് ശീലിപ്പിക്കുക. മത്സ്യവും മാംസവും അവന് കൊടുക്കരുത്. മാതാപിതാക്കൾക്കിനെയും കഴിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല, അവർ ശീലിച്ചു പോയതുകൊണ്ട്. ആ ശീലമൊക്കെ മാറ്റാൻ നിമിഷങ്ങൾ മതി. ഇപ്പൊ കണ്ടില്ലേ, മദ്യം കഴിച്ചുകൊണ്ടിരുന്ന, വർഷങ്ങളായിട്ട് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പൊ കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് മദ്യം വേണമെന്ന് നിർബന്ധമില്ല. അവരുടെ കൈ വിറയ്ക്കുന്നില്ല. ഇനി വിറയലുണ്ടായിരുന്നവന്മാരുടെയൊക്കെ വിറയൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി. ഇപ്പം വിറയ്ക്കുന്നൊന്നുമില്ല. രാവിലെ കഴിച്ചില്ലെങ്കിൽ ഒരു വിറയലുമില്ല. അപ്പൊ ഇതൊക്കെ സൈക്കോസോമാറ്റിക് അല്ലേ എന്ന് ആലോചിച്ചു പോവുകയാണ്. വെറുതെ ഉണ്ടാക്കി കൂട്ടുന്നത്, യാതൊരു കാര്യവുമില്ലാത്തത്. അപ്പൊ മത്സ്യവും മാംസവും നമുക്ക് മാതാപിതാക്കൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ വളരെ ദയനീയം. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാതിരിക്കുക. ഒരു കുഴപ്പമില്ല, ഉറപ്പാ. ഇന്ന് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ മത്സ്യവും മാംസവും ഉപയോഗിക്കുന്നവരാണെങ്കിലും അവരുടെ കുട്ടികൾക്ക് മത്സ്യവും മാംസവും കൊടുക്കില്ല എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഗുരുവിൻ്റെ സമീപത്തേക്ക് വന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. ഗുരു പറഞ്ഞു തന്ന കാര്യങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് മത്സ്യവും മാംസവും ഒക്കെ ഉപേക്ഷിച്ച ഒന്നും രണ്ടും പത്തും നൂറും ഒന്നുമല്ല, ആയിരക്കണക്കിന് കുടുംബങ്ങൾ. നേതാക്കന്മാരുടെ കാര്യമല്ല പറയുന്നത്, സാധാരണ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളുടെ കാര്യങ്ങളാണ്. പലയിടത്തും ഗുരുവിൻ്റെ പേരിൽ നടക്കുന്ന പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ ചെന്ന് അന്വേഷിച്ചാൽ അവരെ പലപ്പോഴും കാണില്ല. അവരുടെ മുമ്പിലിരിക്കുന്ന മത്സ്യത്തിൻ്റെ മുള്ളും മാംസത്തിൻ്റെ എല്ലുമൊക്കെ കാരണം ഇവരെ പലപ്പോഴും കാണാൻ മേലാത്ത അവസ്ഥയിൽ എത്താറുണ്ട്. ഇതൊന്നുമല്ല ഗുരുദർശനം. അതുകൊണ്ട് ഗുരുവിൻ്റെ പാതയിൽ കൂടി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഗുരു പറഞ്ഞ ഈ സാത്വികമായ ഭക്ഷണക്രമം അനുവർത്തി